നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അന്തരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാര ചടങ്ങുകൾ പാതിര വരെ മാധ്യമങ്ങളിൽ വീക്ഷിച്ചവർ കേട്ടതാണ് അന്ത്യ ശുശ്രൂഷയിലെ പുരോഹിത വചനങ്ങൾ. പാപഭാരങ്ങളില്ലാതെ, രഹസ്യങ്ങളില്ലാതെ പരിശുദ്ധനായി മനുഷ്യൻ മടങ്ങുന്നത് മരണത്തിലാണെന്ന് പുരോഹിതർ പറഞ്ഞപ്പോൾ മരണത്തിലും രഹസ്യങ്ങളുമായി പോകേണ്ടി വരുന്നവരെക്കുറിച്ച് വെറുതെ ഓർത്തുപോയി. സോളാർ കേസ് സംബന്ധിച്ച് ആരൊക്കെ എന്തൊക്കെ മറച്ചു വയ്ക്കുന്നുവോ ആ രഹസ്യങ്ങളൊക്കെ അതിലുൾപ്പെട്ടവർ ഇനിയെങ്കിലും വെളിപ്പെടുത്തിയില്ലെങ്കിൽ അതെല്ലാം അവരോടൊപ്പം കുഴിമാടം പോകും. എല്ലാം ഇറക്കിവെച്ച് കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കപ്പെട്ട് പരിശുദ്ധതയോടെ ജനനായകനായി മടങ്ങിയ ഉമ്മൻചാണ്ടിയെപ്പോലെ അതത്ര രസമുള്ളതാകില്ല. കിട്ടിയ പദവികളിൽ അമർന്നിരിക്കുമ്പോൾ ചിലർക്കൊക്കെ സംഭവിച്ചത് വെളിപ്പെട്ടാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ കരുവാക്കപ്പെട്ടവരുണ്ടെങ്കിൽ, നിസ്സഹായരായി കൂടെ നിൽക്കേണ്ടി വന്നവരുണ്ടെങ്കിൽ, പ്രലോഭന കുരുക്കിലകപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവർക്ക് വെളിപ്പെടുത്താം. ഉമ്മൻചാണ്ടിയെ കാർന്നെടുക്കാൻ ശ്രമിച്ച സോളാർ വിവാദത്തിൻ്റെ അച്ഛൻ ആരെന്ന്, ആരോപണങ്ങളും വ്യക്തിഹത്യയും നടത്തിയതൊക്കെ വെറുതെയാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇനിയെല്ലാം സരിതാ നായർ വെളിപ്പെടുത്തണം. അവർക്കതിന് കഴിയുമോ എന്നറിയില്ല. ആരോഗ്യപരമായും അത്ര നല്ല സ്ഥിതിയിലല്ല എന്നറിയുന്നു. മാത്രമല്ല, അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ പൊളിച്ചെറിയുന്നത് പലരുടെയും ഉരുക്ക് കോട്ടകളായിരിക്കും. പിന്നീട് സംഭവിക്കുന്നതൊന്നും ഒരുപക്ഷെ അവർക്ക് താങ്ങാനുമാകില്ല. കടപുഴക്കുന്നത് പല നേതാക്കളുടെയും സിംഹാസനങ്ങളായിരിക്കും. ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്നാണല്ലോ, ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ വൈകിയെങ്കിലും ചെയ്യുന്നതാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയും ലൈംഗികതയുടെയും വർണ്ണനകളും അരോചകമായ സ്വകാര്യ കഥകളും വിളമ്പി ചില ഇക്കിളി സാഹിത്യങ്ങളെ വെല്ലുന്ന രീതിയിൽ തയ്യാറാക്കിയ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് മനുഷ്യൻ്റെ അന്തസ്സും സ്വകാര്യതയും ഹനിക്കുന്ന കണ്ടെത്തലുകൾ മാത്രമാണെന്ന് ഹൈക്കോടതി പറഞ്ഞതോടെയാണ് ഉമ്മൻചാണ്ടി തൻ്റെ നിരപരാധിത്വം തെളിയിച്ചത്. 36 മണിക്കൂറാണ് താൻ നിയോഗിച്ച കമ്മീഷന്റെ മുന്നിൽ പുഞ്ചിരിയോടെയും സഹിഷ്ണുതയോടെയും എല്ലാ ചോദ്യങ്ങൾക്കും ക്ഷമയോടെ ഇരുന്ന ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞത്. ഉമ്മൻചാണ്ടി എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, മണ്ഡലത്തിലെ ജനങ്ങൾ എന്നിവർ വർഷങ്ങളോളം അനുഭവിച്ച മനോവേദനയ്ക്ക് പകരം കൊടുക്കാൻ എന്തുണ്ട്? എങ്കിലും പകരമൊന്നും ആഗ്രഹിക്കാത്ത ആ ജനനായകൻ നിറഞ്ഞ മനസ്സോടെ തന്നെ മടങ്ങിയിരിക്കണം. പിതാവിനെ പോലെ കരുതുന്നുവെന്ന് പറഞ്ഞ ആളാണ് പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്തത്. സരിത എന്ന സ്ത്രീയെ സമ്മർദ്ദത്തിലാക്കി അവരെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തി അത്തരമൊരു പരാതി കൊടുപ്പിച്ചതിന് പിന്നിലുള്ളവർ ആരൊക്കെയെന്ന് വെളിപ്പെടുത്താൻ കഴിയുന്നവർ ഇപ്പോഴുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. കൈതോലപ്പായയിലെ കോടികൾ വെളിപ്പെടുത്താമെങ്കിൽ, ഉമ്മൻചാണ്ടിയോട് ദേശാഭിമാനി ചെയ്തത് കണ്ടു നിൽക്കേണ്ടി വന്നതിൽ മാപ്പ് പറയാമെങ്കിൽ, സോളാറിലെ കുബുദ്ധികൾ പൊളിച്ചെഴുതപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് പൊതുസമൂഹം. നെറികെട്ട രാഷ്ട്രീയ വൈകൃത ബുദ്ധിയുടെ സൃഷ്ടാവ് ആരാണ് എന്ന് ഈ സമൂഹത്തിനറിയണം. പാർട്ടി പത്രമായ ദേശാഭിമാനിക്ക് വേണ്ടി സോളാർ വാർത്തകൾ വ്യാജമായി നിർമ്മിച്ചു എന്ന് വെളിപ്പെടുത്തിയ എൻ മാധവൻകുട്ടി എന്ന കൺസൾട്ടിംഗ് എഡിറ്റർ പറഞ്ഞതിനോട് ഇന്ന് സിംഹാസനത്തിൽ അമർന്നിരിക്കുന്നവർ പ്രതികരിക്കണം. മുൻ DGP സോളാർ കേസ് അന്വേഷണ സംഘത്തിൻ്റെ തലവനുമായ എ ഹേമചന്ദ്രൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ തന്നെ ഉമ്മൻചാണ്ടി എന്ന ജനനായകനെ സംബന്ധിച്ച് ബഹുമതിയായി മാറുകയായിരുന്നു. സ്വന്തം കുടുംബത്തെപ്പോലും രാഷ്ട്രീയ നേട്ടത്തിനായി എതിരാളികൾ നിയമസഭയ്ക്കകത്തും പുറത്തും വലിച്ചിഴച്ചപ്പോഴും ഉമ്മൻചാണ്ടി അസ്വസ്ഥനായില്ല, ഒന്നിനോടും പ്രതികരിക്കാതെ മുറിയടച്ചകത്തിരുന്നില്ല. രാഷ്ട്രീയ മര്യാദയുടെ, ധാർമ്മികതയുടെ, മനുഷ്യത്വത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച കള്ളക്കഥയുടെ അവസാനം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടർന്നു. ആരോടും കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആക്രോശിച്ചിട്ടില്ല. നിവേദനവുമായി വന്നവരെ ആട്ടി ഓടിക്കുകയോ സെൽഫിയുടെ സ്വാർത്ഥ രാഷ്ട്രീയം കളിക്കുകയോ ചെയ്തിട്ടില്ല. സോളാർ അഴിമതി ആരോപണങ്ങളുടെ ഒരു ഘട്ടത്തിലും വാവിട്ടൊരു വാക്കോ നോട്ടമോ പോലും ഉണ്ടായില്ല ഉമ്മൻചാണ്ടിയിൽ നിന്ന്. കല്ലെറിഞ്ഞവരോട് പോലും പൊറുക്കാനായിരുന്നു തീരുമാനം. ഒരു മാധ്യമപ്രവർത്തകനെയും കള്ളക്കേസിൽ കുടുക്കിയില്ല. കലാപാഹ്വാനം നടത്തിയിട്ടില്ല. ആളെ കൂട്ടി തുലച്ചു കളയാൻ ഗൂഢനീക്കം നടത്തിയില്ല. അതൊക്കെ കൊണ്ടുതന്നെ പാപഭാരങ്ങളില്ലാതെ പുതുപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. വിശ്വാസത്തിലൂന്നി ജീവിച്ചതുകൊണ്ട് മനസ്സെപ്പോഴും തെളിമയോടെ കാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗൂഢരാഷ്ട്രീയം കളിച്ചവർ എങ്ങനെ പാപഭാരം തളർത്താതെ മുന്നോട്ട് പോകും? പിന്നെ പാപം എന്തെന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്തവർക്ക് അതൊരു പ്രശ്നമല്ല. യാതൊരു ഔദ്യോഗിക ബഹുമതികളുമില്ലാതെ ഭൂമിയിലേക്ക് വന്ന്
സാധാരണക്കാരിൽ ഒരാളായി പ്രവർത്തിക്കാമെങ്കിൽ ബഹുമതികൾ ഒന്നും തന്നെ ഇല്ലാതെ മടങ്ങാനും കഴിയണമെന്ന ആർജവമുള്ള തീരുമാനത്തിന് ഒപ്പം നിൽക്കാനായ കുടുംബം വാക്കുകൾക്കതീതമായ കരുത്താണ് കാട്ടിയത്. അതിനെ പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും എത്ര രാഷ്ട്രീയമായി കണ്ടാലും ആ തീരുമാനത്തിലെ നന്മ അംഗീകരിച്ചേ മതിയാവും. ഇത്രയും ദ്രോഹിച്ചവരുടെ പ്രഹസന വെടിയും സല്യൂട്ടും അദ്ദേഹത്തിന് വേണ്ടെന്ന് വ്യാഖ്യാനിച്ചാലും അതിൽ തെറ്റു പറയാൻ പറ്റില്ല. എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും ഒരറ്റത്ത് നിന്ന് ജീർണിക്കുകയാണല്ലോ സഖാക്കളെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.